ഞാൻ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഞങ്ങൾക്ക് ഇവിടെ പവർ ബാക്കപ്പായിട്ട് ഡീസൽ ജനറേറ്ററാണ്. അപ്പോൾ അത് ഓണായി വരാനൊരു 10-20 സെക്കൻഡ് എടുക്കും. അപ്പോൾ ആ സമയത്തിൽ പൊതുവെ വൈഫൈ ഓഫായി പോകാറുണ്ട്. അത് പലപ്പോഴും മീറ്റിങ്ങിലിരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ആയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷനായി വാങ്ങിയതാണ് ഈ വൈഫൈ റൗട്ടറിന് വേണ്ടിയുള്ള UPS. അത് പല ബ്രാൻഡുകൾ അവൈലബിളാണ്. ഞാൻ വാങ്ങിയത് ക്യൂസർ എന്നുള്ള കമ്പനിയുടെ മിനി UPS ആണ്. ഇത് ഇന്ത്യൻ കമ്പനിയാണ്, മാനുഫാക്ചർ ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. റിവ്യൂ പ്രകാരം എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഇതായിരുന്നു, അതുകൊണ്ടാണ് ഇതെടുത്തത്. അതേപോലെ ഇതിൻ്റെ ബോഡി വളരെ നല്ല ഫിനിഷാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇൻവെർട്ടർ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല. ഡിവൈസിൻ്റെ പ്രൈസും പവർ ബാക്കപ്പും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് ആമസോണിലേക്കുള്ളത്. ഇതിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് വളരെ എളുപ്പമാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇതിലൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിൽ 3 കളറുണ്ട്. അത് 3 കളർ എന്താണ് എന്നുള്ളതും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ബാറ്ററി റീപ്ലേസബിൾ ആണ്, നമുക്ക് തനിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാറ്ററി ചീത്തയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ സാധനം പിക്കപ്പ് ചെയ്യും, പിക്കപ്പ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരും. അപ്പോൾ അതിനൊരു ചാർജുണ്ട്, 599 രൂപയാണ് ആമസോണിൻ്റെ ഒരു ആൻസർ പ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത്. ബാറ്ററി റീപ്ലേസ്മെൻ്റ് അവർക്ക് ഡിവൈസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു 48 മണിക്കൂറിൽ റീപ്ലേസ് ചെയ്ത് തിരിച്ചയക്കും. ഇതിൻ്റെ പാക്കിങ്ങിൽ 2 സാധനങ്ങളുണ്ട്, ഒന്ന് ഈ UPS ഡിവൈസാണ്, പിന്നെ ഡ്യുവൽ അഡാപ്റ്ററും UPS. അതിലൊരു പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ പവർ ഔട്ട്. ഈ പവർ ഔട്ട് എന്നാണ് നമ്മൾ നമ്മുടെ വൈഫൈ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതിലൊരു ഇൻപുട്ട് പവറും ഉണ്ട്, അതാണ് നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ അഡാപ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട പോർട്ട്. ഇതിൻ്റെ കൂടെ ഇതേപോലെ 2 അഡാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത് പൊതുവെ ഡീലിങ്ങിൻ്റെ റൗട്ടേഴ്സിന് വേണ്ടി വരും എന്നാണ് ഇൻസ്ട്രക്ഷനിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ വാറണ്ടി കാർഡുണ്ട്, അതിൽ നമ്മുടെ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഉണ്ട്. വാറണ്ടി 1 വർഷത്തേക്കാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബ്രിഡ്ജ് കേബിൾ ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മറുവശം നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് പോകേണ്ടതാണ്. ഇനി നമ്മുടെ വൈഫൈ റൗട്ടറിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോർട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം, ഇതിൻ്റെ ഇൻ എന്ന് എഴുതിയേക്കും മാർക്ക് ചെയ്തേക്കുന്നതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു ബ്രിഡ്ജ് കേബിളിൻ്റെ മറ്റേ അറ്റം നമ്മൾ നമ്മുടെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം, റൗട്ടറിൻ്റെ ഇൻലെറ്റ് പവർ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. നമ്മളിനി പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസിലൊരു ഗ്രീൻ LED കത്തും. ഗ്രീൻ LED എന്ന് വെച്ചാൽ അത് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ഞാനിപ്പം ഡിവൈസ് ഓണാക്കി. ഡിവൈസ് ഓണാക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു ആംബർ കത്തി. ഇപ്പം ഡിവൈസ് ചാർജിങ്ങുമാണ്, മോഡത്തിലേക്കുള്ള പവർ ഓണുമാണ്. ഇനി നമുക്ക് പ്ലഗ് ഓഫാക്കാം. വീഡിയോയിൽ നേരെ കാണില്ല, പക്ഷേ ആ LED കളറ് റെഡായി മാറും. ഇപ്പം ഞാൻ ആക്ച്വലി ഇത് ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നിട്ടൊരു 4 മണിക്കൂർ ഞാൻ ഇതേപോലെ വെച്ച് നോക്കി. 4 മണിക്കൂറിന് ശേഷവും മോഡം ഓണാണ്, എനിക്ക് ഇതുവരെ ചാർജ് തീർന്നു പോയില്ല. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. എനിക്കായത് 1699 രൂപയാണ്. കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഉള്ളപ്പോഴും അതേപോലെ വർക്ക് ഫ്രം ഹോം മീറ്റിങ്ങുകളൊക്കെ ഉള്ളപ്പോഴും കറണ്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതിനെ വരെ ബൈ.